ഹലോ ഗൈസ്, എല്ലാവർക്കും ഹലോ. ബ്ലോഗിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന ഒരു എക്സ്പെരിമെൻ്റ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എക്സ്പെരിമെൻ്റ് വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ പെപ്സി, വിനീഗർ, എഗ്ഗ് തമ്മിലുള്ള ഒരു എക്സ്പെരിമെൻ്റ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലും ഓക്കെ, വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, അപ്പോൾ നമ്മളിതാ എക്സ്പെരിമെൻ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മളിതാ ആദ്യമായിട്ട് മൂന്ന് ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഗ്ലാസ്സിൽ നമ്മൾ വിനീഗറും പെപ്സിയും കൂടെ മിക്സ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇത് ഈ ഗ്ലാസ്സിൽ വിനീഗറാണ് നമ്മൾ ഒഴിക്കാൻ പോകുന്നത്. ഇതിനകത്ത് ഉള്ളി പെപ്സി. ഓക്കെ, നമ്മൾ ഇതിനകത്തെ വീഡിയോ പലയിടത്തും കണ്ടിട്ടുണ്ട്. പക്ഷേ ആ വീഡിയോ എനിക്കൊട്ടും വിശ്വാസമായിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി. കാരണം ഈ പെപ്സി ഒഴിക്കുന്നു, അതിനകത്ത് എഗ്ഗ് ഇടുന്നു, പിന്നെ അതൊരു ജെല്ല് കണക്കാവുന്നു. അത് പലരും പല രീതിയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് റിയൽ ആണോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഈ ഒരു എക്സ്പെരിമെൻ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ മൂന്ന് എഗ്ഗ് എടുത്തിട്ടുണ്ട്. മൂന്ന് എഗ്ഗും മൂന്ന് ഗ്ലാസ്സിലോട്ട് ഇടുകയാണ്. പതുക്കെ ഇട്ടില്ലെങ്കിൽ അത് പൊട്ടും. രണ്ട്, മൂന്ന്. ഓക്കെ, മൂന്ന് ഗ്ലാസ്സിൽ നമ്മൾ നമ്മുടെ എഗ്ഗ് ഇട്ടിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ നമുക്ക് പെപ്സിയും വിനീഗറൊക്കെ നമുക്ക് നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് പെപ്സി എടുക്കുന്നു. ഈ ഗ്ലാസ്സിൽ പെപ്സിയും വിനീഗറും മിക്സാണ്. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് പെപ്സി ഒഴിക്കാം. നമ്മുടെ ഈ മുട്ടയിൽ മുട്ട പെപ്സിക്കകത്തും വിനീഗറിനകത്തും മുങ്ങിക്കിടക്കണം. അടുത്ത നമ്മുടേതാ വിനീഗർ ഒഴിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് വിനീഗർ മാത്രമാണ് ഇതിനകത്ത്. ഇതാ വിനീഗർ അതിനകത്ത് ഒഴിക്കുകയാണ്. അടുത്ത നമ്മൾ നെക്സ്റ്റ് നമ്മൾ പെപ്സിയാണ് ഒഴിക്കുന്നത്. ഉള്ളി പെപ്സി. അപ്പൊ ഗൈസ്, നമ്മളിതാ വിനീഗറും പെപ്സിയും കൂടെ അപ്ലൈ ചെയ്തതാണിത്. അതേ കണക്ക് തന്നെ വിനീഗർ ഉള്ളി, ഇത് പെപ്സി ഉള്ളി. ഓക്കെ, 24 hours കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എഗ്ഗിന് മാറ്റം സംഭവിക്കുമെന്നാണ് പലരും പറയുന്ന പല വീഡിയോയും നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ നമുക്കറിയണ്ടേ എന്താണ് 24 hours കഴിയുമ്പോൾ സംഭവിക്കുന്നതെന്ന്. ഗൈസ്, അപ്പോൾ ദാ നമ്മുടെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി 24 hours കഴിഞ്ഞ് നമുക്കിത് നോക്കാം. അപ്പോൾ ഇത് ജെല്ലായിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാം. ഓക്കെ, ജെല്ലായിട്ടുണ്ടെങ്കിൽ ഓക്കെ, ആ എക്സ്പെരിമെൻ്റ് എല്ലാം സത്യമാണ്. ജെല്ലായിട്ടില്ലെങ്കിൽ വെറും തേപ്പ് തേപ്പ് തേപ്പാണെന്ന് നമ്മൾ തെളിയിക്കും. ഓക്കെ, അപ്പോൾ 24 hours കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയാം. ഓക്കെ, ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിതാ വീണ്ടും എത്തിയിരിക്കുകയാണ്. നമ്മൾ എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ടിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു. ഫസ്റ്റ് ദിവസം നോക്കി ഒന്നും സംഭവിച്ചിട്ടില്ല. രണ്ടാമത്തെ ദിവസം നോക്കി ഒരു മാറ്റവും ജെല്ലായില്ല. മൂന്നാമത്തെ ദിവസം നമ്മൾ ഇതാ അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. മൂഞ്ചിപ്പോയി ഗൈസ്, മൂഞ്ചിപ്പോയി ഗൈസ്. അപ്പോൾ നമ്മുടേതാ നമ്മുടെ എക്സ്പെരിമെൻറ്റിൻ്റെ ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വിനാഗിരിയും പെപ്സിയും കൂടെ മിക്സായ സംഭവമാണ്. ഇതിനകത്തുനിന്ന് നമുക്ക് എഗ്ഗ് എടുത്തു നോക്കാം. ശകലം വീർത്തിട്ടുണ്ട് എഗ്ഗ്. ഇതിനി എടുക്കുമ്പോൾ എന്താണെന്ന് നമുക്കറിയാം. ആദ്യം നമുക്ക് നമ്മുടെ ഈ ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കളയാം. എഗ്ഗ് നല്ല വീർത്തിട്ടുണ്ട്, അതുമല്ല എഗ്ഗ് ശകലം പൊട്ടിയിട്ടുണ്ട്. എഗ്ഗിൻ്റെ പല ഭാഗത്തും ആ ഒരു എന്തോ പറയാൻ അതിൻ്റെ ആ ഒരു തിക്നെസ് ഇല്ലേ, തിക്നെസ് എഗ്ഗിൻ്റെ തിക്നെസ് മാറി
നമ്മൾ വിചാരിച്ച കണക്ക് ജെല്ലായിട്ടുണ്ട് ഗൈസ്, ജെല്ലായിട്ടുണ്ട്. കണ്ടോ ടൈറ്റായി ടൈറ്റായി പോയിരിക്കുകയാണ് ഗൈസ്. നമുക്കിതൊന്നും എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്നുവെച്ചാൽ ഫുള്ള് ജെല്ലായിട്ടില്ല, കുറച്ച്. നമ്മുടെ പല വീഡിയോകളിലും പല മച്ചാമ്മമാരും പറഞ്ഞ കണക്ക് ഇത് ഫുൾ ജെല്ലായിട്ടില്ല, എന്നാലും കുറച്ചൊക്കെ ആയിട്ടുണ്ട്. ഈ ഈ എഗ്ഗിൻ്റെ പകുതി ഭാഗം ജെല്ലായിട്ടുണ്ട്, പകുതി അതേ കണക്ക് തന്നെ ഹാർഡായിട്ടിരിക്കുകയാണ് ഗൈസ്. എടുക്കണ്ടേ, എടുക്കുമ്പോൾ ഇത് പൊട്ടോ ഇല്ലയോ എന്നൊന്ന് അറിയാൻ പോയി. എന്തായിരുന്നാലും നല്ല ടൈറ്റായിട്ടുണ്ട്, ഏകദേശം പകുതിയൊക്കെ ഇതിൻ്റെ പൊട്ടിയിരിക്കുകയാണ്. നമുക്ക് എന്തായിരുന്നാലും ഇത് എടുക്കാം. അതെ, ചരിച്ചോളെ. അത് എടുക്കുന്നതിന് മുമ്പ് ഈ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഗൈസ് പൊട്ടിപ്പോയിരിക്കുകയാണ് ഗൈസ്. കണ്ടോ ആ മുട്ട ഫുള്ള് പൊട്ടിപ്പോയതിൻ്റെ തോല് മാത്രം. കണ്ടോ, ഇതാണ് വിനാഗിരിയും പെപ്സിയും കൂടെ മിക്സ് ചെയ്ത ആ ഒരു മുട്ട. പക്ഷേ അടുത്ത ഗൈസ്, അടുത്ത നമ്മുടെ വിനാഗിരിയിലിട്ട നമ്മുടെ എഗ്ഗാണ് നോക്കാൻ പോകുന്നത്. ഇതും അതേ കണക്ക് തന്നെ, ഏകദേശം ആ വിനാഗിരി നമ്മൾ ഒഴിച്ച് കളയുകയാണ്. ഇതിൻ്റെ മുട്ടയും പൊട്ടിയിട്ടുണ്ട്. ഏകദേശം നോക്കൂ, ഇതിൻ്റെ ആ മുട്ടയുടെ ആ തിക്നെസ്സൊക്കെ പോയിട്ടുണ്ട്. ആ പൊട്ടിതാ ഇതും പൊട്ടിപ്പോയിരിക്കുകയാണ്. അടുത്ത നമ്മുടെ പെപ്സി, പെപ്സി ഇതാ നമുക്ക് ഒഴിച്ചു കളയാം. ഇതിനൊന്നും സംഭവിച്ചിട്ടില്ല, ഈ ജസ്റ്റ് ഈ കളർ ഇതിനകത്ത് പിടിച്ചെന്നേ ഉള്ളൂ. എഗ്ഗ് ഹാർഡായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ രണ്ടെണ്ണം പൊട്ടിയ സ്ഥിതിക്ക് നമ്മൾ ഇതും കൂടെ ഇട്ട് പൊട്ടിക്കുകയാണ് ഗൈസ്. പൊട്ടിയിട്ടില്ല ഗൈസ്, പൊട്ടിയിട്ടില്ല. ഇഷാ അതിങ്ങറാ, എടാ അത് പൊട്ടിയില്ലറാ, പൊട്ടിയില്ല. ഇത് തറയിലിട്ടിട്ട് പൊട്ടിയില്ല ഗൈസ്. ഹാർഡ് നമ്മൾ ഒന്നും കൂടെ ഇട്ട് നോക്കുകയാണ്. പൊട്ടിയിരിക്കുകയാണ് ഗൈസ്, പൊട്ടിയിരിക്കുകയാണ്. അപ്പോ പാടാ, അടുത്ത് പാടാ. അപ്പോൾ നമ്മുടെ എക്സ്പെരിമെൻ്റ് കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ വിനാഗിരി ആ പട്ടി കിടന്ന് കുറയ്ക്കുന്നത്, ഞാൻ അപ്പോഴേ പറഞ്ഞു പെപ്സി അടിച്ചു ഒഴിക്കാം, കുടിച്ചു തീർക്കാം, കുടിച്ചങ്ങ് തീർത്താൽ മതിയായിരുന്നു. പെപ്സി മൂന്ന് ബുൾസ് അടിച്ചു, ബുൾസ് അടിച്ച് തിന്നാനുള്ള മുട്ടയാണ് ഇപ്പോൾ പോയത്. എന്നായിരുന്നു നമ്മളെ എക്സ്പെരിമെൻ്റ് കണ്ടല്ലോ. അപ്പോൾ ഗൈസ്, നമ്മുടെ എക്സ്പെരിമെൻ്റ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. കുറേ ഊള യൂട്യൂബേഴ്സ് ഉണ്ട്, അവന്മാർ ശരിക്കും അവന്മാരിപ്പം നമ്മുടെ ജിയോ മച്ചാൻ അടക്കം അടക്കം കാണിച്ച എക്സ്പെരിമെൻ്റാണ് നമ്മൾ ചെയ്ത് നോക്കിയത്. പക്ഷേ പുള്ളിക്കാരൻ എന്തോ ഉടായ്പ കാണിച്ചിട്ടുണ്ട്, ക്യാമറയല്ലേ കട്ട് ചെയ്ത് കയറ്റിയതായിരിക്കും. ജിയോ മച്ച മാത്രമല്ല, ഇത് കണക്ക് ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്തതാണിത്. ഇത് നമ്മൾ നമ്മളെന്ത് ചെയ്യാലും നമ്മൾ അതിൻ്റെ ആ റിയലായിട്ടുള്ള ഒരു വേർഷൻ നമ്മൾ കാണിച്ചിരിക്കും. ആ കണ്ടില്ലേ മുട്ടകൾ കിടക്കുന്ന ജെല്ലാണത്ര ജെല്ല്. ഈ ജെല്ലൊന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുക്കുക വിഷാ. കണ്ട ജെല്ല്, വേറെ ഉടായ്പമാരുണ്ട്, വേറെ ഉടായ്പമാർ. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.